സാധാരണ ഒരു സസ്യം ചതുപ്പിൽ വളരില്ല. ഒരു വെള്ളം കൂടി കയറിയാൽ പിന്നെ പറയുകയും വേണ്ട. എന്നാൽ വെള്ളത്തിലേക്ക് വേരിന്റെ ശൃംഖല തന്നെ വിധാനിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി വളരുകയും സവിശേഷമായ പ്രത്യുൽപാദന രീതി അവലംബിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ വൈവിധ്യ ആവാസ വ്യൂഹമാണ് കണ്ടൽക്കാടുകൾ. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടിച്ചേർന്ന് വന്നാലേ ഇവയ്ക്ക് ജീവിതം നിലനിർത്താൻ കഴിയൂ. വേലിയേറ്റവും വേലിയിറക്കവുമുള്ള അഴിമുഖങ്ങൾ എന്ന് വിളിക്കുന്ന ചെളിക്കെട്ട് സ്ഥലങ്ങളിലാണ് ഇവ കാണുന്നത്. ശുദ്ധജലത്തിന്റെ അഭാവത്താൽ കണ്ടൽ ചെടികളുടെ ആന്തരിക ഘടന പലപ്പോഴും മരുസസ്യങ്ങൾക്ക് തുല്യമാണ്. അതിനാൽ വേരിന്റെ ശൃംഖലയിൽ നിന്നും ലംബമായി മുകളിലേക്ക് വളരുന്ന ന്യൂമാറ്റോഫോറം എന്ന വേരിലൂടെയാണ് ഇവ ശ്വസിക്കുന്നത്. എന്നാൽ ജലത്തിന്റെ ലവണ സ്വഭാവം പ്രത്യുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉപ്പുരസം കലർന്ന മണ്ണിൽ വിത്തുകൾ മുളയ്ക്കാൻ കാലതാമസം നേരിടുമല്ലോ. ഈ പ്രശ്നം മറികടക്കാനാണ് സസ്തനികളെപ്പോലെ സവിശേഷമായ പ്രത്യുൽപാദന രീതി കണ്ടൽ ചെടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ മാതൃവൃക്ഷത്തിൽ നിന്നുള്ള ബന്ധം വിടാതെ ജലോപരിതലത്തിലൂടെ വളർന്നു വരുന്ന പ്രൊപ്പഗാലയാണ് പുതിയ സസ്യമായി രൂപാന്തരപ്പെടുന്നത്. മാതൃസസ്യത്തിൽ നിന്ന് വിത്തുകൾ മുളച്ച് റാഡിക്കൽ ഭാഗം താഴോട്ട് വളർന്ന് പിന്നീട് സസ്യത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് ചെളിത്തട്ടിലേക്ക് കുത്തനെ വീഴുന്നു. മണ്ണിൽ തറച്ചു നിൽക്കുന്ന റാഡിക്കൽ ഭാഗത്ത് നിന്ന് കുറച്ചു മണിക്കൂറുകൾക്കകം വേരുകളും രൂപപ്പെടും. അഗ്രത്തിൽ നിന്ന് ഇലകളും മുകുളവും ഉണ്ടാകും. വിവി പാരി എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത്. ഉപ്പൂറ്റി, ചുള്ളി, വലിയ കണ്ടൽ, ചെറിയ കണ്ടൽ, കണ്ണം പൊട്ടി, പൂക്കണ്ടൽ, ചക്കരക്കണ്ടൽ, ഇങ്ങനെ വിവിധ തരം കണ്ടൽ ചെടികളുണ്ട്. പ്രകൃതിയിൽ അതിജീവനത്തിന്റെ സവിശേഷ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കണ്ടൽ ചെടി. കടലിലെയും കരയിലെയും നദിയിലെയും അനേകം സൂക്ഷ്മ സ്ഥൂല ജീവികളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് കണ്ടൽക്കാടുകൾ. ഇവയെ നാം വംശനാശത്തിന് വിട്ടുകൂടാ. കണ്ടൽ ചെടികളെ സംരക്ഷിക്കുമ്പോൾ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ സവിശേഷമായ ഒരു ജൈവ വ്യവസ്ഥയാണ് നാം സംരക്ഷിക്കുന്നത്.